സീസൺ 2 നിലക്കാത്ത ചിരിയുടെ ഈ മാമാങ്ക വേദിയിലെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് സൂപ്പർ ഹിറ്റ് സീരിയലായ വാനമ്പാടിയിലെ നിർമ്മലയും പത്മിനിയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഉമാ നായർ ആൻഡ് സുചിത്ര നായർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാനമ്പാടി വളരെ നന്നായിട്ട് പോകുന്നു. എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നോട് മാത്രം കുറച്ച് ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും. എന്നോട് എന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞ, എന്റെ റിമി കാണുന്നോലിയൊന്നും അല്ല, കണ്ട അടിക്കാൻ തോന്നുന്ന ഒരു അത്രയും വലിയൊരു വില്ലത്തി ആ സീരിയലിനകത്ത് ചെയ്യുന്നതെന്ന്. പക്ഷെ മുഖം കണ്ടുകഴിഞ്ഞു അത്രയും ഓമനത്തോളം, ഇത്രയും സുന്ദരിയായ ഒരു അപ്സരസ് പോലത്തെ ഒരു മുഖവും. ഇത് തന്നെയാണ് പബ്ലിക്കിൽ പോകുമ്പോ ഉണ്ടാവുന്ന അനുഭവം. സീരിയൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇത് ഭയങ്കര ദുഷ്ടതയാണ്, അത് കുട്ടികളെ അല്ലേ ദ്രോഹിക്കുന്നത്. ഈ അഭിനയിക്കുന്നത് കുഞ്ഞിനെ ദ്രോഹിക്കുന്നതായിട്ട് വളരെ ക്രൂരമായി പെരുമാറുന്നതാണ്. ആ ഷോട്ടിന് ശേഷം ഈ കുഞ്ഞുമായിട്ടുള്ള, അയ്യോ അപ്പത്തിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ കുമ്മാന്നാ വിളിക്കുന്നത്. ഓക്കെ, അത് കൊള്ളാം. ഉമയുടെ കഥാപാത്രത്തെ കുറിച്ചും വിശേഷങ്ങളും ഒക്കെ. എന്റെ കഥാപാത്രം ഇതിൽ വളരെ പോസിറ്റീവാണ്, സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോഴാണെങ്കിലും സീരിയലിനുള്ളിൽ തന്നെയാണെങ്കിലും നമ്മളൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ്, ഒരു പ്രത്യേക സ്നേഹമാണ്. അമ്മമാരൊക്കെ വന്നിട്ട് മോളെ ഇനിയും ടേക്ക് കെയർ ചെയ്യണേ, അനുമോനെ നോക്കിക്കൊള്ളണേ, എനിക്ക് മോനെ നോക്കിക്കൊള്ളണേ, പത്മിനിക്ക് കൊടുക്കല്ലേ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലും സിനിമ വിശേഷങ്ങൾ? ചേച്ചി ഫിലിംസ് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു 80s അഭിനയം സ്റ്റാർട്ട് ചെയ്തതാണ് ബാലതാരമായിട്ട്. പിന്നെ ഇടയിൽ ഒരു 5-6 ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ഒരു 3 ആയുള്ളൂ വീണ്ടും ത്രൂ ആയി വന്നത്. അപ്പോൾ മൂവീസിൽ അന്ന് ഹീറോയിനായിട്ടൊക്കെ ചെയ്തു, പിന്നെ ബ്രേക്കായി പോയി, സീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ ഒത്തിരി കണ്ട മുഖമാണ്. വെരി ഫസ്റ്റ് ഞാൻ തമിഴ് മൂവിയാണ്, നിനയിത്താലെ സുഖം താനടി, ആ മൂവിയിലെ ഹീറോയിൻ ആയിരുന്നു. മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, മണിച്ചേട്ടനായിരുന്നു മൂവിയിലെ വില്ലൻ. ഇപ്പോൾ 7-8 മൂവി ഇപ്പോൾ 3 ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞത് റിലീസായത്, ലാസ്റ്റ് റിലീസായത് ലക്ഷ്യം. ലക്ഷ്യം എന്നിവ നെക്സ്റ്റ് കാത്തിരിക്കുന്നത് ഒന്ന് ചെമ്പരത്തിപ്പൂവ്, അരുൺ വൈഗ ഡയറക്ട് ചെയ്യുന്ന മൂവി. ഒന്ന് കിണർ, എം എ നിഷാദ് സാറിന്റെ മൂവി. പിന്നെ ഒന്ന് നമ്മൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലാതെ ചെയ്തൊരു മൂവി, പ്രേമാഞ്ജലി. നമ്മുടെ സുചിത്ര എത്തിയതുകൊണ്ട് കോമഡി സ്റ്റാർസിൽ സുചിത്ര ഒരു ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് ഒരു ഡാൻസ് നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ആൻഡ് ലെറ്റ്സ് കിക്ക് സ്റ്റാർട്ട് ദി എപ്പിസോഡ് ദാറ്റ് പ്ലീസ്. ചോക്കലേറ്റ് പോലെയുള്ള ഒരിയുരുണ്ട മേനി ചെത്തി ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റും ഇന്ന് ഞാൻ. കാറ്റ് കെട്ടി വച്ച നെഞ്ചിലൊന്ന് സൂചി കൊണ്ട് കൊത്തി നൂല് കെട്ടിയിട്ട പട്ടമാക്കി മാറ്റും ഇന്ന് ഞാൻ. വച്ച പാലെടുത്തടിച്ച പൂച്ചയാണ് നീ, എന്റെ കഞ്ഞിയിൽ പറന്നു വീണൊരിച്ചയാണ് നീ. ചോക്കലേറ്റ് പോലെയുള്ള ഒരു ഉരുണ്ട മേനി ചെത്തി ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റും ഇന്ന് ഞാൻ. ഓഡിയൻ
ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കോട്ടൺ ഹില്ലിലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. ഇവിടെ ഇതാ വിശേഷ പിറ്റെന്ന് എന്ന ദിവസത്തിലെ കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. രംഗബോധമില്ലാതെ കടന്നു വരുന്നൊരു കോമാളിയാണ് മരണം എന്ന് നാം പറയാറുണ്ട്. ഈ സമയങ്ങളിൽ മരണത്തെക്കാൾ രംഗബോധമില്ലാതെ പെരുമാറുന്ന ചില മനുഷ്യരുമുണ്ട് വിശേഷപ്പിറ്റേന്ന് എന്ന റൗണ്ടിൽ. അത്തരത്തിൽ ഒരു കഥയുടെ ചിരിക്കുട്ടുമായി നിങ്ങളുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. ഒരു വെല്ലം കൊല്ലും പോവും കരിനീല ചാടും കണി കാണാത്തുന്നേ നിന്നും തിരുകോടി പാവും പടകാളി പെണ്ണേ നിന്നും മണിയിൽ ചാത്തിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു മരണം നടന്ന വീടാണ്, നാണം കൊണ്ടാടാ ഇരുന്നിങ്ങനെ കൂവാൻ. എന്തൊരു ചെറുക്കനാണോ എന്തോ മരണം വീട്ടിൽ ഇരുന്നാണ്. ഓ, അതിൻ്റെ ഇടയിൽ കോൾ. ഹലോ ഹലോ, ആ കുഴപ്പമില്ല, ഇവിടുത്തെ പന്തലഴിച്ച് അവിടെ കെട്ടാം, അവിടുത്തെ പന്തലഴിച്ച് മറ്റടുത്ത് കെട്ടാം, കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ കല്യാണത്തിനെക്കാട്ടിലും ഡിമാൻഡ് മരണത്തിനാണ്, കാരണം ബ്ലൂ വെയിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഡ്യൂക്കും ടിപ്പറും, പിന്നെ നമുക്ക് എന്ത് കുഴപ്പം. എന്തൊരു ചെറുക്കന് ഇത്, പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ തള്ളക്ക് വിളിക്കും. എന്തോ വെളിയും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണ്. മർദ്ദയുടെ മുഖവും റെമോ എന്ന് പേരും. റെമോ റെമോ, അയ്യേ ചെറുക്കന് ശീൽക്കാരൊക്കെ തുടങ്ങിയേട്ടാ. ഡേയ്, നിന്നെ വിളിച്ച നിന്റെ മുതലാളി ഷറഫുദ്ദീനാണ്, അല്ലാതെ ഷക്കീലല്ല. നീ എത്ര നാളായിട എന്റെ കൂടെ വന്നിട്ട്? 15 വർഷം ആയാ. എങ്ങനെ നീ വന്നത്? അത് പിന്നെ എന്റെ അച്ഛൻ മരിച്ചിരുന്ന മണ്ണ അവിടെ ടാർപ്പായിട്ടാ വന്നേ. അവന്റെ അച്ഛൻ ചത്തു കഴിഞ്ഞ് വേറെ ആരും ഇല്ലാത്തോണ്ട് ഞാൻ അന്നെ കൂടെ വന്നേ. എന്തോന്ന് എടുക്കാൻ അന്നപ്പൊ താണ ഉറക്കൊഴിഞ്ഞിക്കല്ല, മദ്യം കൊണ്ടുവരാന്നല്ലോ പറഞ്ഞ. ആടാ മദ്യപിക്കരുതല്ലാ ചേർക്കാ. എന്താ കൊച്ചു പ്രായത്തിൽ മദ്യപിക്കൊന്നും ചെയ്യില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഉപദേശിക്കില്ലെന്ന്. എന്ത് ഉപദേശിച്ച എന്താ അണ്ണ? ഉപദേശിക്കുമോ എന്ന് ആലോചിക്കണം. മദ്യപിച്ച എന്റെ ടേസ്റ്റ് അറിഞ്ഞ ശേഷം ഉപദേശിക്കാം. മനസ്സിലായി? എടാ, ഈ 10-ാം നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണാലേ മരിക്കോന്നറിയാൻ ചാടി നോക്കേണ്ട കാര്യമില്ല കേട്ടാ. കുട്ടി ഉള്ളവനത് പെട്ടെന്ന് അറിയാം കേട്ടോ. സാധനം എടുത്ത് ഞാൻ പിറവ് വെച്ചിട്ടുണ്ട്, പക്ഷെ ബ്ലാക്ക് അടിക്കാൻ ഉള്ളതാണ്, ഞാൻ തരൂല. നാളെ 1-ാം തീയതിയാണ് തരൂല. ഉറക്കൊഴിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങൾക്കറിയില്ല. നീ ഏതെങ്കിലും ഒരാളെ സെറ്റാക്കി തന്നാ പകുതി ഞാൻ തരും. എന്താ പൈസ തന്നാ പകുതി ഞാൻ തരും. നാളെ 1-ാം തീയതിയാണ്. ഇനിയിപ്പോ ആരെയും വിളിച്ചു വരും? ബാബുവിനെ വിളിച്ചു വരും. വേണോന്ന്? ശരിയാ ബാബുവേ, എനിക്ക് 1-ാം തീയതി അവനാണ് സാധനം കൊണ്ടുവരാം. വിളിച്ചു ബാബുവിനെ വിളിച്ച് ചോദിക്കാം കേട്ടോ. ബാബു. ഹലോ. അതെ ബാബു. എടാ, നമ്മുടെ മുതലാളിയേ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തു വെക്കാം, നീ വന്നിട്ട് പൈസ തരോ. എന്തിനാ? നമ്മളെ മുതലാളിയേ, നമ്മളെ മുതലാളി ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തു വെക്കാം, നീ വന്നിട്ട് പൈസ തരോ. ഞാൻ പോകണ്ടേ. അളിയാ, ഞാൻ ബസ്സിലാണ്, എനിക്കൊന്നും ക്ലിയർ ആ കേൾക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്, നാളെ 1-ാം തീയതിയാണ്, നിന്റെ കുഞ്ഞമ്മയെ കെട്ടാൻ നിന്റെ കൊച്ചപ്പൻ വന്ന് വെള്ളറിന്റെ ജംഗ്ഷനിൽ പോണ്ടെന്ന് ചെന്ന് കയറി കൊടുക്കും. പോടാ അവിടെ നിർത്തോണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഒരു വിഷയമില്ലല്ലോ. പിന്നെ അണ്ണാ, ഒരു 100 രൂപ. 100 രൂപ? നിനക്ക് എന്തിനു 100 രൂപ? എന്റെ ലയൻ അമ്പിളിയും കൊണ്ട് സിനിമയ്ക്ക് പോയി. അയ്യോ, അമ്പിളിയും കൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റിയാമോ? ഈ ചെറുക്കനും എന്തരെന്നും അറിയാൻ പോയി. ആകെയുള്ള 100 രൂപ എണ്ണ ഉണ്ടോ? അല്ലയോ വരണ. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ചെറുക്ക അവിടെ മൂക്ക് വലിച്ച് കിടക്കണം. ഇനി പെണ്ണുമ്പിള്ളയുടെ വായിരിക്കണം, കേക്കണം. എന്തിനു ഉണ്ടാക്കിയിട്ടത്? ചെറുക്കനെ നോക്കാൻ പോയെങ്കിൽ അവള് ചോദിച്ചാ ഞാൻ എന്തൊരു പറയട്ടെ. ശരിയെന്നാ, നമ്മളെ ഞാൻ അത് ആലോചിച്ചില്ലേ. ഇപ്പൊ ലൈനും കാര്യങ്ങളല്ല, പിള്ളേർക്ക് 1-ാം തൂറ്റലും കൂടെ ഉള്ളത്. ഇപ്പോഴത്തെ പനിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാം. വലിയ ഉപകാരം. ഇനിയിപ്പോ എന്റെ കാര്യമാണ് കേട്ടോ. ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞ 5 ലൈനുള്ള പെണ്ണിനെ കഷ്ടപ്പെട്ട് വളർത്തി. അയ്യോ, ഇവൻ വീക്കിനത്തിൽ കയറി പിടിക്കും. നീ 100 രൂപ കൊണ്ടുപോകും. അല്ല, നീ 100 രൂപ കൊണ്ടുപോകും, നീ കൊണ്ടുപോകും കേട്ടാ. വലിയ ഉപകാരം. അവൾ അവിടെ ചെല്ലുമ്പോ എന്റെ അടുത്ത് ചോദിക്കും എന്തൊരു ചെയ്യത്തില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേ അവള് പറയും, അയ്യോ ഒരു തന്ത വന്ന് കയറിയേക്കണം മക്കളെ, നീ മൂക്കൊലിപ്പും തൂറ്റി നടന്നു, വേറെ കുഴപ്പം. ആകെ 100 രൂപ ഉണ്ട്. നിങ്ങൾക്ക് ചെറുക്കനെ കൊണ്ട് ആശുപത്രി പോകണം, എനിക്ക് അവളെ കൊണ്ട് പടത്തിനും പോകണം. അണ്ണാ, ആശുപത്രി പോണ സമയത്ത് അവളെ കയറ്റി പടം കൂടെ കാണിക്കും. അതാണ് അതാണ് ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം. ഒരു കാര്യമില്ലാതെ നല്ല ധാരിയിരിക്കുന്നത് നല്ല മരണത്തിന് കണ്ടില്ലല്ലേ. വന്ന് കയറിയേക്കാണ് കേട്ടാ. ഇന്നല്ല 16 കേട്ടാ. 16-ന് അന്നേ ഉള്ളു ഇഡലി സാമ്പാർ. സീരിയലിൽ കിടന്ന് വില്ലത്രം കാണിച്ചിട്ട് എന്ത്? ഇഡലി സാമ്പാറും കിട്ടും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കറങ്ങി തിരിഞ്ഞ് അടിക്കാം. എന്തായാലും ചെയ്യാന്ന് പറയാം.
അതിന്റെ ഇടയിൽ അപ്പൊ അമ്പിളിയെ വേണ്ട ഇടയിൽ നിനക്ക് അമ്പിളി വേണോ? അല്ലെങ്കിലും അങ്ങനെ തന്നെ മൽഗോവ മാമ്പഴം ഇരിക്കുമ്പോ ആരും പറങ്ങാണ്ട് എടുത്തു പോകൂല. പിന്നെ എനിക്കൊരു സംശയമാണ്, ഇവിടെ ഒന്ന് വിഷയം പറഞ്ഞില്ലല്ലോ അണ്ണ, ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആരണ്ണ ചൂടണ? അച്ഛൻ ചൂട അച്ഛൻ തോന്നുന്നു ദോശ. അങ്ങനെയല്ല പറഞ്ഞത്, ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പൊതുവെ രണ്ടാ മക്കളുണ്ടെങ്കിൽ ആരാണ് ചൂടണ? ചുടണ ഇപ്പൊ എടത്തു ചുടണ എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നു. അതിനാ മൂത്ത മോൻ ഉണ്ടെങ്കിൽ മൂത്ത മോൻ തന്നെ. സംഭവം ഇവിടെ സംഭവം പറഞ്ഞ, ഇന്നലെ മൂത്ത മോൻ അടിച്ച് ഫിറ്റായി കിടന്ന് എണീക്കാമയ്യ, അച്ഛൻ ചുടാ സമയം അപ്പൊ എണീക്കാമയ്യ. അപ്പൊ ഞാൻ അണ്ണൻ്റെ ഇവിടെ 15 വർഷമായിട്ടില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു ആ ഇളയമൻ ചുടത്തെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ എന്താ താർപ്പ് അഴിക്കാൻ പറ്റാതെ അഴിച്ചിട്ടിരിക്കുകയാണ്. പന്തൽ ഇതുവരെ അഴിച്ചില്ലേ? ഞാൻ സമ്മതിക്കേണ്ട നീ പന്തി. എന്റെ ദൈവമേ, ഞാൻ ഈ പന്തൽ ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. എന്താന്ന് ഇവിടെ എന്റെ വിഷമം? എന്റെ അച്ഛന്റെ കുഴിമാടത്തിലെത്തിരുന്ന് കരഞ്ഞു തീർക്കട്ടാ. അത് കുഴിമാടം അല്ലടാ, വാഴയ്ക്ക് തടം വെട്ടിയിട്ടേക്കണത്. അപ്പുറത്തല്ല കുഴിമാടം, എന്റെ അച്ഛന്റെ കുഴിമാടം അറിയാം. എന്റെ പെണ്ണും പിള്ള ഇങ്ങനെ വിളിച്ചോണ്ട് പോകണം ബഹളവും ഉപദ്രവകാരി. എടി എന്നെ കൊണ്ട് ഭ്രാന്ത് അടിപ്പിക്കരുത്. ഒന്നാ അച്ഛൻ മരിച്ച വിഷമത്തേക്ക് എനിക്ക് ഭ്രാന്താന്ന് അടിച്ചേക്കുന്ന. അടി ഈ വീട്ടിലെ കാര്യം എനിക്ക് അറിയാൻ വേണ്ടി കടി. ഈ വീട്ടിൽ ആരടി മൂത്തത്? എടി ആരടി മൂത്തത്? എടി പലരി ആരടി മൂത്തത്? നിങ്ങളെ എന്നാലും അറിഞ്ഞോ? നിങ്ങൾ കേക്കണം, എന്റെ അരിയൻ എന്റെ അച്ഛന്റെ കർമ്മം നടത്താതിരിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരെ കൊണ്ട് എന്നെ ഫുള്ള് മേടിച്ചെന്ന് കുടിപ്പിച്ച് വിറ്റാക്കി കിടത്തി. അത് കാര്യം എന്താണെന്നറിയോ? എന്തിനു വേണ്ടിട്ട്? എന്തിനു വേണ്ടിട്ട്? അച്ഛൻ ജോലിയിലിരുന്നാണ് മരിച്ചത്. അപ്പൊ മുറപ്രകാരം മൂത്ത മോനായി എനിക്ക് വേണ്ട ജോലി കിട്ടാൻ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവനത് കാണിച്ചത്. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള തർക്കം അവിടെ നടന്നോട്ട്. എന്റെ പന്തൽ ഞാൻ അഴിച്ചോട്ടാ ബാക്കി കെട്ടിയേക്കണം. പന്തലിക്കരുത്. നിന്റെ പെണ്ണുമ്പോളോട് അരിഞ്ഞാണോ ഒഴിക്കുന്ന കാര്യം തന്നെ ഞാൻ ചോദിച്ചാ എന്റെ പന്തന്റെ കാര്യമല്ലേ? നീ എന്റെ പൊക്കെട്ടുകൊമ്പിൽ പാടം കണ്ണീരു അച്ഛന്റെ പി എഫ് കുറച്ച് പൈസ കിട്ടാണ്ട് അത് എടുക്കാൻ പോണ്. അങ്ങനെ നീ ഒറ്റയ്ക്ക് എടുത്ത് അങ്ങ് കേറ്റു. അതെന്ത്? അല്ല എനിക്ക് അറിയാൻ വേണ്ടി വിദ്യാഭ്യാസം വെച്ച് നോക്കിയാണെങ്കിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടണം. എന്റെ ചേട്ടനാണ് ഇപ്പം തന്നെ തരാം. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞു പ്രാന്തി. ആ കിഴങ്ങനെ വിളിച്ചോളൂ പോടി. ഞാൻ വലത് കാലെടുത്ത് വെച്ചെന്റെ അന്ന് അന്ന് എന്റെ അമ്മ വെട്ടിയിട്ട വാഴ പോലെ വീണ്. ഇതിന് എവിടുന്ന് അപ്പീ കിട്ടിയത് എടുത്തോണ്ട് പോയി. ഉമ്മമാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എനിക്ക് എന്റെ പന്തൽ ബാക്കി കെട്ടിയേക്കണം, അഴിച്ചോണ്ട് പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള. നിങ്ങളെ കർമ്മി എങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കർമ്മങ്ങൾ ചെയ്യും. കർമ്മിയും കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കർമ്മി വരെയും ചെയ്യും, കർമ്മം നടത്തുകയും ചെയ്യും. ഇനി ആര് വന്ന് കർമ്മം നടത്തിയാലും അച്ഛന്റെ ജോലി എനിക്ക്. പള്ളിയിൽ പോയി പറഞ്ഞാൽ അച്ഛന്റെ ജോലി എനിക്ക്. ഓണം കഴിച്ച് അച്ഛന്റെ ജോലി എനിക്ക് അറിയോ? അങ്ങനെ പറയല്ലോ പറയല്ലോ അറിയോ? എന്റെ അമ്മ മരിച്ച സമയത്ത് എന്റെ ഈ വീടും ബസ് എന്നെ ഏൽപ്പിച്ച്, പിന്നെ ഈ വറമ്പുകളും മറ്റു കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ച്, ഇവനെ എന്നെ ഏൽപ്പിച്ച്, ഇപ്പൊ ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ജോലി എന്നെ ഏൽപ്പിച്ചു. ആ ജോലി എനിക്ക് പറഞ്ഞു എനിക്ക് നിങ്ങൾ കിടന്ന് തറക്കൊണ്ടൊക്കെ അടി ഉണ്ടാക്കല്ലേ രണ്ടും കൂടെ. മറന്നിട്ടും എന്തിനാ മനസ്സിൽ തുളുമ്പുന്നു മൗനാണുരാഗത്തിൻ ലോലഭാവം. കർമ്മി
ഞങ്ങൾ അച്ഛന്റെ കർമ്മം നടത്താമെന്ന കർമ്മിയുടെ കർമ്മം ഞാൻ നടത്തുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ചെറുതായിട്ടൊന്ന് ആവാഹിച്ചതാ. പണ്ട് ഞാൻ ഇവിടെ നിന്ന് ആവാഹിച്ചായിരുന്നു, ഇപ്പൊ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. പോയി കർമ്മം നടത്താൻ നോക്കും. ഒരു കാര്യം ചെയ്യാ, ഒരു പരിക്രമിയും വേണമല്ലോ. ഒരു പരിക്രമിയും വേണം. ആ ഇവൻ ഭയങ്കര പരാക്രമമാണ് വെച്ചോ. അയ്യോ അതല്ല, ഒരു സഹായി വേണോ? ചോദിച്ചോ, ഞാൻ തരാം. കൈകൾ അങ്ങോട്ട് ശുദ്ധമാക്കുക. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പറയുന്നതായിട്ട് ഏറ്റു പറയുക. ഞാനും ദേവരാജ മാഷും ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിൽ പാടിയിട്ടുണ്ട്. ഒരു കാര്യം അങ്ങോട്ട് ചെയ്യ, പരിക്രമിയിരിക്കുക. ആദ്യം ഈ പുഷ്പം ഇടുക, പുഷ്പം ഇടുക. പിന്നീട് അരി എടുത്തിടുക, കുറച്ച് നെയ്യ് എടുത്തോണ്ട് ഒഴിക്കുക. പിന്നെ നെയ്യ് ഉണ്ടല്ലോ, അതെടുക്കുക. ഇതെടുക്കുക, ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന എടുക്കുക. ഇട്ടിട്ട് എല്ലാം ഇട്ട്, എല്ലാം ഇട്ട്. എങ്കേച്ചാ ഇവനേച്ചാ ഞാ ഗോദാവരി. എന്ത് കർമ്മി? ഇവിടെ ഉച്ചയ്ക്ക് എന്തോന്ന് ആഹാരം? കഞ്ഞിയും പയറുവാ. ഒരു കാര്യം ചെയ്ത് മാറ്റി, എന്നിട്ട് വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. കൊണ്ട് വല്ല കാര്യം ഉണ്ടോളാ? രണ്ട് പപ്പടവും ചൂട്ടിച്ച് സലാഡും കൂടി ചെയ്യ്, അതായിരിക്കും നല്ലത്. കർമ്മം നടക്കട്ടെ, എനിക്ക് പന്തലഴിക്കണം. ഒരു കാര്യം ചെയ്യാനുള്ള പൂവും പുഷ്പം എടുത്ത് രണ്ടും ഇവിടെ പിടിക്കുക. മരിച്ച പ്രതുവിനെ കണ്ട് മനസ്സിൽ സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. ആരെ പ്രാർത്ഥിച്ചാലും ജോലി മൂത്തനെന്നുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ മോൻ ഞാൻ സുന്ദരൻ, ഞാനാണെങ്കിൽ ജോലി എനിക്ക് തന്നെ. രണ്ടാമത്തെ മോനൊക്കെ സുന്ദരൻ നീയല്ലടാ, പോയോലെ പണിയൊക്കെ പട്ടി. യമുനേച്ചാ മരിച്ച ആത്മാവ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അടിപിടി കൊടുക്കണ പട്ടികളെ, കുട്ടികളെ. കാര്യങ്ങൾ ചെയ്യുക, രണ്ടുപേരും മനസ്സിൽ മരിച്ച പൃഥ്വിനെ അങ്ങോട്ട് ആവാഹിച്ച് കൈകളിച്ച് കണ്ട് പ്രാർത്ഥിക്കുക. ഹലോ ഹലോ, കൺവേഷം കൂടാനല്ല പറഞ്ഞത്, കൈയടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കൈയടിച്ച് കാക്ക വിളിച്ച കാക്ക വന്ന് ചോറ് തിന്നിട്ട് പോട്ടടാർക്ക് ആ വിളിച്ച് പറയാൻ നോക്ക്. എനിക്ക് എന്റെ പന്തലിക്കണോടാ? എന്റെ അച്ഛൻ കാക്ക വരും. എന്റെ കർമ്മം അങ്ങോട്ട് കഴിഞ്ഞിരിക്കണു. ആരായിരിക്കും ദക്ഷിണ ഇരുന്നത്? ചെന്ന് കേറിക്കോടാ കൂടാരത്തിലോട്ട്, സർക്കസ് നടക്കണം. ഒന്ന് എടാ, രണ്ട് ചെറുക്കന്മാർ സ്വന്തം തന്റെ പേരി കിടന്ന് അടിയുണ്ട്. കർമ്മി കർമ്മി, എന്തൊരു പറ്റി കർമ്മി? ഒരു കാര്യം ചെയ്യ്, ആദ്യം പോയി നല്ലൊരു കർമ്മി വിളിക്കുക, എന്നിട്ട് ഇവർ അച്ഛന്റെ കർമ്മം ചെയ്യുക. പറ്റുമെങ്കിൽ എന്റെ കർമ്മം കൂടെ ചെയ്യിപ്പിക്കുക. കാണിക്കണേ, നിന്റെ അച്ഛനൊക്കെ വെച്ച എത്ര ദിവസം എന്റെ തലേന്നാണോ വെച്ച? എന്നിട്ട് നിനക്കൊക്കെ തർക്കവും പോകണോ ജോലിക്ക് വേണ്ടി അല്ലേടാ? അണ്ണാ എടാ, നീ എങ്ങനെയാണ് എൻ്റെ കൂടെ വന്നത്? അണ്ണാ, ഞാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോ ടാർപ്പായിട്ടാണല്ലാണ് ആദ്യമായിട്ട് വന്നത്. ആണ് അച്ഛനും പോയപ്പോ പിന്നെ അമ്മയും പോയപ്പോ എനിക്ക് ആരുമില്ലാതായ അണ്ണ. പക്ഷെ ഇവർക്കൊന്നും അച്ഛന്റെ വില അറിഞ്ഞൂടാ. എനിക്കറിയാം, ഞാൻ അറിഞ്ഞു അറിയാതെ ഒരുപാട് തെറ്റുകൾ എന്റെ അച്ഛൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എപ്പോഴും ആലോചിക്കണം, ഒരു നിമിഷമെങ്കിലും എൻ്റെ അച്ഛൻ ഒന്ന് ജീവനോടെ വന്നിരുന്നെങ്കിൽ ആ കാലിൽ വീണെന്ന് കരയാതെ ഞാൻ വിചാരിക്കണം. ഇത് എന്നെ മാത്രമല്ല, അച്ഛൻ മരിച്ച എല്ലാവരും ഒരു നിമിഷമെങ്കിലും വിചാരിച്ചാണ് അച്ഛൻ ഒന്ന് മുമ്പ് വന്നിരുന്നെങ്കിൽ. എടാ, ബോധവും പൊക്കണം ഇല്ലെങ്കിൽ എന്താ അവൻ പറഞ്ഞതിന് കാര്യം? രണ്ട് തടിമാളന്മാർ ആരെയും ഈ മുതുകളെ വേണം അടിച്ചു കൊല്ലാനായിട്ട്. നീ അവിടെ പറഞ്ഞു, എടാ ഒരു കാര്യം മനസ്സിലാക്കാം, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയാവോ? അറിയാവോ? ജീവിതകാലം മുഴുവൻ സംരക്ഷകൻ എന്ന തലക്കെട്ട് തോളിലേന്തി നടക്കുന്നവൻ, ദേഷ്യക്കാരൻ, വടിയെടുക്കുന്നവൻ, കണിശക്കാരൻ, വാശിക്കാരൻ, മുരടൻ, സ്നേഹമില്ലാത്തവൻ എന്നിങ്ങനെ ഒരുപാട് പര്യായങ്ങൾ സ്വന്തം പേരിനൊപ്പം എഴുതി ചേർക്കപ്പെട്ടവനാണ് പിതാവ്.
വാർദ്ധക്യത്തിൽ തൻ്റെ മക്കൾ തനിക്ക് സംരക്ഷണം നൽകും എന്നുള്ള ഒരു പിതാവിൻ്റെയും മനസ്സിലെ പ്രതീക്ഷ ഒരു മക്കളും തല്ലിക്കെടുത്തരുത്. ഇനി ജഡ്ജസിന്റെ വിശേഷങ്ങൾ ഇവരെ പറ്റി എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിന്റെ അമ്മയുടെ ജിമ്മി കിക്കപ്പൽ, എന്റെ അച്ഛൻ കട്ടന്നു പോയി, നിന്റെ അച്ഛന്റെ പറമ്പി കുപ്പി, എന്റെ അമ്മ കുടിച്ചു തീർത്ത. എന്റെ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. പരശുരാമൻ പഴമെറിഞ്ഞു നേടിയ കേരളം. പരശുരാമൻ പഴറിഞ്ഞ വീരനായ വെല്ലസി പ്രഭുവിന് എന്തു പറ്റി? എന്തു പറ്റി പറയൂ, വെല്ലസി പ്രഭുവിന് എന്തു പറ്റി? വയറിളക്കം. മുഞ്ചില് ഞാനും റിമിയല്ല, എന്നാലും തന്നെ ഞാൻ കെട്ടിലേ. കണ്ണേ പൊണ്ണേ നീ മതി, പിത്തിയിൽ നിന്ന് തോക്കെടുത്ത ഒരൊറ്റടി. ഒടുവിൽ അത് സംഭവിച്ചു, ക്ലാര ഗർഭിണിയായി. വീണ്ടും ഗർഭിണി. ഈ സമയം മൗണ്ട് ബാറ്റൻ പ്രഭു ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിച്ചു, പഴങ്ങഞ്ഞി എടുക്കട്ടെ? മൗണ്ട് ബാറ്റൻ പ്രഭുവിന് പഴങ്ങഞ്ഞിയ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ് സർ, ഈ സ്കിറ്റിനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഗംഗേജ യമുനേജ ഗോദാവരീജ ആ കർമ്മിയുടെ വരവാണ് ഈ സ്കിറ്റിനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇങ്ങനെ ഒരച്ഛൻ്റെ മരണം നടക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ മക്കൾ ഇതേപോലെ ഇങ്ങനൊരു തർക്കത്തിൽ ഏർപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഹാസ്യത്തിന് വേണ്ടി അത് മറന്നേക്കാം. പക്ഷേ ആ തർക്കിച്ച രീതിയിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. ഒരു ഒരു തീരെ മനുഷ്യത്വമില്ലാത്ത, സ്നേഹമില്ലാത്ത, സ്വത്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ചില മക്കളുണ്ടാവും. പക്ഷേ അച്ഛൻ്റെ ജോലി ആഗ്രഹിക്കുമ്പോൾ അതിന് പ്രകടിപ്പിക്കുന്ന രീതിയിൽ, ഗോപ്യമായ രീതിയിൽ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആ ഫൈറ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസകരമാവുമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു സർ. റിമി, നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക് ആദ്യം. ഞങ്ങൾക്കും ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്, അതായത് അച്ഛൻ്റെ കർമ്മം നടത്താൻ വന്ന കർമ്മിയുടെ കർമ്മം നടത്തേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. അവിടെ തൊട്ട് കർമ്മി അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ കൂടാരത്തിൻ്റെ അടിയിൽ നടന്ന ആ അടിക്ക് ആ പാവം രണ്ട് പെൺകുട്ടികൾക്ക് വേണം ഒരു കൈയടി കൊടുക്കാം. അതുങ്ങൾക്ക് എന്തൊക്കെ അടി, നല്ല പത്തല് വെച്ച് ചിലപ്പോൾ അടി കിട്ടിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നാലും കഥാപാത്രമാകാൻ വേണ്ടി അവർ അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെട്ടു. അത്യാവശ്യം രസമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് ശ്വേതജി, പ്യോർലി നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഞാൻ വീണ്ടും ഈ മാർക്സ് തരാൻ പോണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ഒരു മണ്ടത്തരമായ ഒരു വീട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ഇങ്ങനെ ഒരു നമ്മളല്ലേ, അത് ശർമ്മേൻ്റെ ഒന്ന് രണ്ട് ഡയലോഗിലുണ്ട്, എടാ നീ എന്താ പറയുക കോമഡി അടിക്കല്ലേ എന്നെല്ലാം കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൂ വെയിലിനെ പറ്റി നിങ്ങൾ പറഞ്ഞു, എന്താ പറയുക ഒരു സൂയിസൈഡൽ ഗെയിമാണ് ഇപ്പോൾ ചെറുപ്പക്കാരല്ലാതെ കുട്ടികളെല്ലാവരും കളിക്കുന്നത്. സോ അതിനെ പറ്റി പറഞ്ഞത് അത് നല്ല ആ ഒരു ഇതിന് വേണ്ടി അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മെസ്സേജ് മാത്രമല്ല ഒരു ഇതുണ്ടായിരുന്നേ. പിന്നെ നിങ്ങളുടെ സജിൻ്റെയും ആ നിങ്ങളുടെ സജിൻ്റെ അസിസ്റ്റൻ്റെ ആ ഒരു 100 രൂപേൻ്റെ മുകളിലൊരു ഒരു വീക്ക്നെസ്സായിട്ട് ഒരു ഇമോഷണൽ ടോക്കില്ലേ, അതെല്ലാം നന്നായിരുന്നു. അത് പിന്നെ സജിൻ ഈ ലൈവ് സ്കിറ്റിൽ സജിൻ്റെ പെർഫോമൻസ് ഇസ് ലൈക്ക് കിഡ്ലൻ ടു ഗുഡ് യുനോ. പിന്നെ കറക്റ്റാണ്, കണ്ണില്ലാത്ത സമയത്താണ് കണ്ണിൻ്റെ വാല്യൂ ഉണ്ടാവുക. അതെല്ലാം പറഞ്ഞത് നല്ലൊരു മെസ്സേജായിരുന്നു. സോ ഗോഡ് ബ്ലെസ് യു. ഓക്കേ, സോ നമ്മുടെ വാനമ്പാടി ടീം, ഉമ ആൻഡ് സുചിത്ര, ടീം ഫോർ സ്റ്റാർസ്, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ടീം ഫോർ സ്റ്റാർസിന്. കൺഗ്രാറ്റ്സ്. എനിവേ, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച നല്ല ഒരു മെസ്സേജ് എനിക്ക് തോന്നി. കാരണം അച്ഛനമ്മമാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരെ മരിച്ചാൽ പോലും വെറുതെ വിടാതെ കഷ്ടപ്പെടുത്തുന്ന ഇപ്പോഴത്തെ ഈ വർത്തമാനകാലത്തിൽ നല്ലൊരു മെസ്സേജാണ് പറയാൻ ഉദ്ദേശിച്ചത്.
പിന്നെ സാറ് പറഞ്ഞ പോലെ കുറച്ച് അവതരണ ശൈലിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളല്ലാതെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളല്ലാതെ പറയാൻ ഉദ്ദേശിച്ച ആ നന്മയെ അംഗീകരിക്കണം. എനിവേ എല്ലാവരും ഒരു കയ്യോടെയോടുകൂടി അവരെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് കൂടി ഒന്ന് നോക്കാം. ജ്യോതി ചേട്ടാ 35 out of 40. ശ്വേതജി 26 out of 30. റിമി 26. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 87 on 100. താരാരാധന ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനോട് ഒരു ചെറുതായിട്ടൊരു പൊട്ടിക്കൊരു ഇഷ്ടം കൂടുതലുണ്ടാകും. ഇവിടെ ഇതാ ടീം പോപ്പിയാണ് അങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് എത്താൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഐ ആം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. എന്റെ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. പരശുരാമൻ പഴമെറിഞ്ഞു നേടിയ കേരളം. പരശുരാമൻ പഴറിഞ്ഞ വീരനായ വെല്ലസിപ്രഭുവിന് എന്തു പറ്റി? എന്തു പറ്റി പറയൂ. വെല്ലസിപ്രഭുവിന് എന്തു പറ്റി? വയറിളക്കം. എന്നാലും തന്നെ ഞാൻ കെട്ടില്ലേ. ഒടുവിലത് സംഭവിച്ചു. ക്ലാര ഗർഭിണിയായി. വീണ്ടും ഗർഭിണി. ഈ സമയം മൗണ്ട് ബാറ്റൻ പ്രഭു ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിച്ചു. പഴങ്ങഞ്ഞി എടുക്കട്ടെ. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് പഴങ്ങഞ്ഞിയ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. താരവും ആരാധനയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ മച്ച് അവേറ്റഡ് ടീം പോപ്പി. താര ആരാധന എന്ന റൗണ്ടുമായി എത്തുന്നു ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ടീം പോപ്പി. എന്റെ ശിവരാമേട്ട ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതിപ്പോ 10th തവണയാ സാംബശിവ സാറിന്റെ ആയിഷയിട്ട് കേൾക്കുന്നത്. അല്ല, ഒരു കണക്കിന് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഇന്നത്തെ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഉള്ള കാലമല്ലല്ലോ അന്ന്. ഇങ്ങേര് ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങിയ സാംബശിവ സാറിന്റെ കഥകള്. അന്നു മുതല് തുടങ്ങിയതാ സാംബശിവ സാറിനോടുള്ള ഈ ആരാധന. വെറും ആരാധന അല്ലടി, കട്ട ആരാധനയാ. ആ മനുഷ്യനോടും അദ്ദേഹത്തിന്റെ ശബ്ദത്തോടും അതൊന്നും നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലടി. ഓ പിന്നെ അതുകൊണ്ടാടി ഞാൻ എന്റെ രണ്ടു മക്കളെയും കാതികന്മാരാക്കി മാറ്റിയത്. അല്ല, അവന്മാർ എഴുന്നേറ്റില്ലേ? എങ്ങനെ എണ്ണിക്കാനാ? ഇന്നലെ രാത്രി 12 രണ്ടും കൂടെ വന്ന് കിടന്നത്. ആ, അത് പിന്നെ അവന്മാർക്ക് കഥാപ്രസംഗം ഉണ്ടായിരിക്കും. അതാ കഥയും ഇല്ലായിരുന്നു, ഒരു കഥാപ്രസംഗവും ഇല്ലായിരുന്നു. നീ ചോദിച്ചിരുന്ന? അല്ല, സാധാരണ ഇവന്മാര് കഥാപ്രസംഗത്തിന് പോയാ ഷർട്ടും കീറി പല്ലും പോയി ചോര ഒലിപ്പിച്ചല്ലേ കേറി വരുന്നത്. ഇന്നലെ രണ്ടുപേരും ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല വൃത്തിക്കാ വന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഇവന്മാർക്ക് കഥാപ്രസംഗം ഇല്ലായിരുന്നു. എടി, നീ അങ്ങനെ അവന്മാരെ കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച കമ്മിറ്റിക്കാര് വീട്ടിൽ വന്ന് ബുക്ക് ചെയ്തിട്ടേ ഒരാഴ്ചത്തെ പരിപാടിക്കല്ലേ അവന്മാര് പോയിട്ട് വന്നത്. അയ്യോ, അവന്മാര് ഒരു പരിപാടിക്ക് പോയതാ? അവന്മാരുടെ കഥ കേട്ട് കമ്മിറ്റിക്കാർ ഒരാഴ്ച കഴിഞ്ഞാ കെട്ടഴിച്ചു വിട്ടത്. അതേ വരുന്നു നിങ്ങളുടെ കാതികന്മാരായ രണ്ട് മക്കള്. അച്ഛാ, അവിടെ നടന്നത് എന്താണെന്ന് അച്ഛന് ഞാൻ പറഞ്ഞു തരാം. അച്ഛാ, അത് അങ്ങോട്ട് നോക്കൂ. എന്താണ് അവിടെ? അല്ലെങ്കിൽ വേണ്ട, ദാ ഇങ്ങോട്ട് നോക്കൂ, അവിടെ ഒന്നുമില്ല. മോനെ, നീ ഇങ്ങോട്ട് നോക്കൂ. എന്താ അച്ഛാ? കഥാപ്രസംഗത്തിന് വേണ്ടി എന്നെയും ചേട്ടനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് ഒരു കമ്മിറ്റിക്കാരി പറഞ്ഞു അവർക്ക് പഴയ സ്വാതന്ത്ര്യത്തിന്റെ കഥ വേണമെന്ന്. ഒരു കമ്മിറ്റിക്കാരി പറയുന്നു അവർക്ക് പുതിയ ന്യൂ ജനറേഷൻ കഥ വേണമെന്ന്. ഞങ്ങള് പെട്ടുപോയില്ലേ? അയ്യടാ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ, ഒരേ വേദിയിൽ നിന്ന് രണ്ട് കഥയും ഞങ്ങളങ്ങ് പറഞ്ഞു. ഒരു വേദിയിൽ നിന്ന് രണ്ട് കഥ പറയേ, അതെങ്ങനെയാടാ? പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ കമ്മിറ്റിക്കാര് ഞങ്ങളെ കൊണ്ട് പറയിച്ചു എന്ന് പറയുന്ന അച്ഛാ സത്യം. അച്ഛൻ അവിടെ നടന്നത് എന്താണെന്ന് ഞങ്ങള് പറഞ്ഞു തരാം. ഞങ്ങളുടെ കഥാപ്രസംഗവും കഥയുടെ വിഷ്വലും ദാ കാണ്.
എടാ സുമേഷേ, രമണി, എടാ ചാരു തേടി എല്ലാരും കേറി വാ. എന്നിട്ട് അച്ഛൻ പറ, ഞങ്ങളുടെ ഭാഗത്താണോ തെറ്റ് അതോ കമ്മിറ്റിക്കാരുടെ ഭാഗത്താണോ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഏവർക്കും എന്റെ അഭിവാദനങ്ങൾ. വള്ളിക്കോട് ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കഥ വേദിയിൽ ആരംഭിക്കുന്നു. എന്റെ കഥയുടെ പേരാണ് ബ്രിട്ടീഷുകാർക്കെന്താ ഇന്ത്യയിൽ കാര്യം. എന്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹികൾക്കും വള്ളിക്കോട് പുഷ്പം സംഘത്തിനെയും അഭിവാദ്യം. ഈ വർഷം ഞാൻ അവതരിപ്പിക്കുന്ന ന്യൂ ജനറേഷൻ ഹാസ്യ കഥാപ്രസംഗം നിന്റെ എന്റെ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. പരശുരാമൻ പഴമെറിഞ്ഞു നേടിയ കേരളം. പരശുരാമൻ പഴറിഞ്ഞ അല്ലാ, പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയ നമ്മുടെ കൊച്ചു കേരളം. കൊയ്ത്തുപാട്ടുകളും ഞാറുനടലും കൊണ്ട് സുന്ദരമായ കൊച്ചു കേരളം. പട്ടുപാവാടയിട്ട് കൊച്ചുകുട്ടികളെ മുറ്റത്തിരുന്ന് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കൊച്ചു കേരളം. എന്നാൽ ഇത് കാലം മാറി, കഥ മാറി. മുട്ടറ്റം പാവാടയിട്ട് കിടന്ന കൊച്ചുകുട്ടികളെ ലേഖനം ചിടാൻ തുടങ്ങി. മണ്ണപ്പ ചുട്ട് കളിച്ച കുട്ടികളെ ബ്ലൂവെയർ കളിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ഈ കൊച്ചു കേരളത്തിലാണ് എന്റെ നായികയും നായകനും ജീവിച്ചു വരുന്നത്. നായകന്റെ പേര് രാജു. നായികയുടെ പേര് ക്ലാര. പ്രിയമുള്ളവരെ, എന്റെ കഥ നടക്കുന്നത് 1850s. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കഥ, ബ്രിട്ടീഷുകാരുടെ കഥ. ലോകം മുഴുവനും പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ ഒടുവിൽ ഇന്ത്യയും തേടിയെത്തി. അതെ, ഏലവും കുരുമുളകും ഗ്രാമ്പും അങ്ങനെ വിലമതിക്കാനാവാത്ത സുഗന്ധദ്രവ്യങ്ങൾ തേടി ബ്രിട്ടീഷുകാർ കടൽ മാർഗം യാത്ര ആരംഭിച്ചു. അത് കൊള്ളാം, നല്ല കാര്യം, വരട്ടെ. ഈ സമയം ക്ലാര ഇങ്ങനെ പറഞ്ഞു, ഇതിന്റെ രാജവട്ടനെ കാണാൻ പോകാനുള്ളതാ, പെട്ടെന്ന് തന്നെ കുളിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് എടുത്തിട്ടും. എന്തിന്? കുളിക്കാൻ അല്ലാതിന്. അതെ, പറയുമ്പോഴവരെ, അവൾ അവളുടെ ഓരോ വസ്ത്രങ്ങളും അഴിച്ച് മാറ്റിക്കൊണ്ട് അങ്ങനെ മെല്ലെ അവള് കുളി തുടങ്ങി. നല്ല കാര്യം, അവള് കുളിക്കട്ടെ. അച്ഛോ, അതെ, ആ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ബ്രിട്ടീഷുകാർ ഞെട്ടി. ഏത് കുളിസീന? അല്ല, ഇന്ത്യ കണ്ടവർ ഞെട്ടി. എത്ര മനോഹരമായ മലനിരകൾ, പുൽമേടുകൾ, പുഴകൾ, കുറ്റിക്കാടുകൾ. എത്രയും പെട്ടെന്ന് ഇന്ത്യ പിടിച്ചടക്കണമെന്ന മോഹവുമായി അവർക്ക് അപ്പലിന്റെ വേഗത കൂട്ടി. ഈ സമയം ക്ലാര തന്റെ കുളിയുടെ വേഗതയും കൂട്ടി. അതെന്തിനാടാ, കുളി കഴിഞ്ഞിട്ട് അവൾക്ക് കപ്പലിൽ കയറി പോകാനാണോ? അതെ, ഇവിടെ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിന്നാൽ താമസിക്കുമെന്ന് മനസ്സിലാക്കിയ ക്ലാര പെട്ടെന്ന് തന്നെ കുളിച്ച് തന്റെ സാരി എടുത്തുകൊടുത്തു. ഈ സമയം ബ്രിട്ടീഷുകാർ അവരുടെ പാണ്ടൂരി. എന്തിന്? കടലിലിറങ്ങി നീന്താൻ. ഇനി കപ്പൽ കരക്കടുക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ കടലിലിറങ്ങി നീന്തി തുടങ്ങി. ഈ സമയം ക്ലാര തന്റെ വീട്ടിലേക്ക് ഓടി തുടങ്ങി. സമയം വളരെ താമസിച്ചു എന്ന് മനസ്സിലാക്കിയ ക്ലാര പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് തന്റെ കടക്കണ്ണിൽ ചെറുതായിട്ടൊന്ന് കൺമഷി ഇരുത്തി. തന്റെ ചുണ്ടിൽ ചെറിയ ലിഫ്റ്റ് കിട്ടുന്നു ചുമപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ തന്റെ കാമുകൻ രാജുവിനെ കാണാനുള്ള ആക്രാന്തത്തിൽ അവൾ പാർക്കിലേക്ക് വെച്ച് പിടിച്ചു. നിമിഷങ്ങൾക്കകം അവർ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. ഓരോ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ കാൽക്കീഴിലാക്കി. ഈ സമയം രാജു ക്ലാരയെ തന്റെ കാൽക്കീഴിലുമാക്കി. അല്ല, കൈക്കുള്ളിലാക്കി. ആ കൈക്കുള്ളിൽ കിടന്ന് അവൾ വല്ലാതെ നിന്ന് പിടച്ചു. അവളൊന്ന് പരിഭ്രമിച്ചു. ചുറ്റിനു നോക്കിട്ട് അവള് പറഞ്ഞു, രാജുവേട്ട എന്നെ വിടു, എന്നെ വിടു രാജുവേട്ട, ആരെങ്കിലും കാണും, എന്നെ വിടു, എന്നെ വിടു രാജുവേട്ട, എന്നെ വിടു. വിടില്ല. അതെന്താടാ? അതല്ല, ബ്രിട്ടീഷുകാരന്റെ വിടില്ല. അങ്ങനെ നാടകം, സമരവും സത്യാഗ്രഹവും പൊട്ടിപ്പുറപ്പെട്ടു. ഒടുവിൽ ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജു അവക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കൊള്ളാം, ഉമ്മ കൊടുക്കാൻ പറ്റിയ ടൈം. ഈ സമയം ക്ലാര തന്റെ വാട്സപ്പിൽ വന്ന മെസ്സേജിന് റിപ്ലൈ അയച്ചു. 24 മണിക്കൂർ മൊബൈലിന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കറങ്ങി നടക്കുന്ന ക്ലാരയെ നോക്കിയിട്ട് രാജു ഇങ്ങനെ പാടി. വീട്ടിൽ നിറങ്ങിയ ഫോണും കൊണ്ട് സ്വപ്നം കണ്ടു നടക്കും പെണ്ണ്. വീട്ടിൽ നിറങ്ങിയ ഫോണും കൊണ്ട് സ്വപ്നം കണ്ടു നടക്കും പെണ്ണ്. കുളിക്കാറില്ല, കുളിച്ചാൽ അയ്യേ, കുളിക്കാറില്ല, കുളിച്ചാൽ ഒരു കൊല്ലത്തേക്ക്. കുളിയുമില്ല, നനയുമില്ല, കൂടെ വന്ന വാട സഹിക്കാൻ വയ്യ. ചിരിക്കാറില്ല, ചിരിച്ചാൽ
ചിരിക്കാറില്ല, ചിരിച്ചാ പുഴു പല്ലി കാണും. അതെ, ഈ പാട്ട് കേട്ടതും നമ്മുടെ ക്ലാരയ്ക്ക് ആകെപ്പാട് വിഷമം. അവൾ ദുഃഖിതയായി. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നെ കാണാൻ വലിയ മുഞ്ചൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ ഉറക്കാ പാടി. എന്നാലും തന്നെ ഞാൻ കെട്ടില്ലേ, കണ്ണെ പൊന്നെ നീ മതി, ഇപ്പോൾ ഞാനൊരു വഞ്ചകി, കണ്ണിൽ കണ്ടാൽ കൊല്ലുമോ താനെന്നെ, കണ്ണെ പൊന്നെ നീ മതി, ഇപ്പോൾ ഞാനൊരു വഞ്ചകി, കണ്ണിൽ കണ്ടാൽ കൊല്ലുമോ താനെന്നെ. ഇത് കേട്ടതും ബ്രിട്ടീഷുകാർ തന്റെ തോക്കെടുത്ത് ഒരൊറ്റ വേടി. ഒടുവിൽ അത് സംഭവിച്ചു. ക്ലാര ഗർഭിണിയായി. എങ്ങനെ? ആ അങ്ങനെയൊക്കെ തന്നെ. ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ക്ലാരയ്ക്കും രാജുവിനും രണ്ട് മക്കൾ ജനിച്ചു. ക്ലാരയുടെയും രാജുവിനെയും ആദ്യം അക്ഷരപ്പെടുത്തിട്ട് അവർ തന്റെ മക്കൾക്ക് പേരിട്ടു. ക്ലാജുന്നും. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തു പേരാണത്? അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പലയിടങ്ങളിലും ശക്തമായി. 1978 വെല്ലസി പ്രഭു ഇന്ത്യൻ ഗവർണറായി സ്ഥാനമേറ്റു. ഒരു ദിവസം തന്റെ പട്ടാളവുമായി പുറത്തുപോയ വെല്ലസി പ്രഭു പെട്ടെന്ന് തിരിച്ചു കയറി വന്നു. മുഖത്ത് നല്ല ഭാവമാറ്റം. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം മുറിയിലേ കോടി. അവിടെ നിന്ന് പട്ടാളക്കാർ ചോദിച്ചു, വീരനായ വെല്ലസി പ്രഭുവിന് എന്തു പറ്റി? എന്തു പറ്റി പറയൂ, വെല്ലസി പ്രഭുവിന് എന്തു പറ്റി? വയറിളക്കം. അതെ, ക്ലാരയുടെ രണ്ടു മക്കൾക്കും വയറുവേദന കാരണം വയറിളക്കി കിടക്കുകയാണ്. ഇതറിഞ്ഞതും ക്ലാരയുടെ ഭർത്താവ് രാജു അടുത്തുള്ള ഗ്രാമത്തിലേക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഓടി. അതെ, ഈ സമയം വില്യസി പ്രഭു ഇന്ത്യ വിട്ടോടി. പകരം വില്യം ബെൻഡി പ്രഭു ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്തൊക്കെയാണ് പറയുന്നത്? ജനറൽ ഗവർണർ. അതെ. പിന്നീട് അങ്ങോട്ട് ക്ലാരയ്ക്ക് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. ഒരു ദിവസം വീട്ടിൽ തനിച്ചിരുന്ന ക്ലാര പുറത്ത് കഥകളിൽ ഒരു തട്ട് കേട്ടു. ആരാടെന്ന് ശങ്കിച്ച് അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് കഥ തുറന്നു നോക്കി ഞെട്ടിപ്പോയി. ദാദിക്കുന്നു ടിപ്പു സുൽത്താൻ. അയ്യോ, ക്ലാരയുടെ വീട്ടിലെ ടിപ്പു സുൽത്താനാ? ഇവന്മാരങ്ങോട്ട് കൊന്നുകളഞ്ഞാലാ? അങ്ങനെ പല പല നാട്ടുരാജ്യങ്ങളും കീഴ്പ്പെടുത്തിയ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ ആ പുള്ളിക്കാരനെ കലിപ്പടിച്ചിട്ട് ഭിത്തിയിൽ നിന്ന് തോക്കെടുത്ത ഒരൊറ്റ വടി. ഒടുവിൽ അത് സംഭവിച്ചു. ക്ലാര ഗർഭിണിയായി. വീണ്ടും ഗർഭിണി. എന്റെ ദൈവമേ, ഇവിടെ ഒരു തോക്കെടുത്ത അപ്പ ഗർഭിണിയാവല്ലോ. എന്ത് കഥയാണത്? അവൾ നമ്മുടെ ക്ലാര ഗർഭിണിയായിരിക്കുന്നു. തന്റെ മുറച്ചെറുക്കൻ അവളെ നശിപ്പിച്ചിരിക്കുന്നു. ക്ലാര കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈശ്വര ഈശ്വര, ഈ വിവരം എന്റെ രാജ്യവട്ടൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അയ്യേ, എന്തിന്? അതെ, ഗവർണറായ വില്യം ഹെൻറിക് പ്രഭു സതി നിർത്തലാക്കി. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷം കൊണ്ട് എല്ലാവരും തുള്ളിച്ചാടി. ഈ സമയം മൗണ്ട് ബാറ്റൻ പ്രഭു ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിച്ചു, പഴങ്കഞ്ഞി എടുക്കട്ടെ? മൗണ്ട് ബാറ്റൻ പ്രഭുവിന് പഴങ്കഞ്ഞിയാ? അയ്യോ, അതല്ല മനുഷ്യനെ, നിങ്ങൾക്ക് കുടിക്കാൻ പഴങ്കഞ്ഞി എടുക്കട്ടെ എന്ന്. ഓ, പിള്ളേര് കഥ പറഞ്ഞിരിക്കുമ്പോഴാണ് അടി നിന്റെ ഒരു പഴങ്കഞ്ഞി എടുത്തുകൊണ്ട് പോടിയകത്ത്. അതെ, അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു പഴങ്കഞ്ഞിയുമായി അകത്തേക്ക് പോയി. പഴങ്കഞ്ഞിയാ? അയ്യോ അല്ല, പഴങ്കഞ്ഞിയല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞു വന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെവിയിൽ മൗണ്ട് ബാറ്റൻ പ്രഭു ഇങ്ങനെ ചോദിച്ചു, നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ അച്ഛൻ കടന്നു പോയി, നിന്റെ അച്ഛന്റെ പന്നി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്ത്. എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, നിന്റെ അച്ഛൻ കട്ടുണ്ടു പോയി, നിന്റെ അച്ഛന്റെ പന്നി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്ത്. ആരോടും പറയരുത് ഈ പ്രസവത്തിന്റെ ജീവരഹസ്യം, മാന്യമായി പടപടാന്ന് തന്നില്ലേ രണ്ടു പിള്ളാരെ. ആരോടും പറയരുത് ഈ പ്രസവത്തിൻ ജീവരഹസ്യം,
മാന്യമായി പടപടാന്ന് തന്നില്ലേ രണ്ട് പിള്ളാരെ. അങ്ങനെ മൗണ്ടുപാറ്റം പ്രഭു തോക്കു താഴെയിട്ടു. യുദ്ധം അവസാനിപ്പിച്ചു. ക്ലാരി അവളുടെ പ്രസവവും അവസാനിപ്പിച്ചു. ഈ സമയം മൗണ്ട്ബാറ്റൻ പ്രഭു ഒരു ചുരുട്ടും കത്തിച്ചു പിടിച്ച് ബംഗ്ലാവിന് പുറത്തേക്ക് നടന്നു വരുന്നു. ഈ സമയം ക്ലാരെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കി. ചായ് പിന്നെ അവിടുന്ന് പുക ഉയർന്നു വരുന്നു. എന്താ കാര്യം? അതാ രാജു അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു. ഇത് കണ്ടതും അവൾ ഞെട്ടി പൊട്ടി പൊട്ടി തെറിച്ചു. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ സിഗരറ്റ് വലിക്കരുതെന്ന് പറയുന്ന പരസ്യം ചേട്ടൻ കണ്ടിട്ടില്ലേ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ പരസ്യം കാണത്തില്ല. ഇത് കേട്ടതും ക്ലാര പറഞ്ഞു, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആ പരസ്യം അവള് കാലഘട്ടത്തിന്റെ മാറ്റം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ പാടി വിത്ത് എ ഡി ജെ. ശ്വാസകോശം സ്പോഞ്ച് പോലെ അത് കറവലിച്ച് കേറ്റാൻ സഹായിക്കുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെ അത് കറവലിച്ച് കേറ്റാൻ സഹായിക്കുന്നു. ഒരു ശരാശരി മലയാളിയുടെ ഉള്ളിൽ അലിഞ്ഞുകൂടും കറ അത് പുറത്തെടുത്താലോ. ഇത്രത്തോളം ഇത്രത്തോളം അത് മതി നിങ്ങളെ രോഗിയാക്കാൻ. വലിയ രോഗി അവന്റെ ഒക്കെ ഒരു കഥാപ്രസംഗം. ഈ കഥ കേട്ടിട്ടേ ആ കമ്മിറ്റിയാർ നിങ്ങൾ കൊല്ലാതെ വിട്ട് നിങ്ങളുടെ ഭാഗ്യാ. കഥ പറയാൻ നടക്കുന്ന രണ്ട് കാതികന്മാര്. നിങ്ങളൊക്കെ ആരാടാ കാതികനാന്ന് പറഞ്ഞേ? അച്ഛനല്ലേ ഞങ്ങളെ കാതികന്മാരാക്കി മാറ്റിയത്? അല്ല, അച്ഛനല്ലേ ഞങ്ങളെ കാതികന്മാരാക്കി മാറ്റിയെന്ന്? എടാ, ആ മഹാനായ സാംബശിവം സാറിനോടുള്ള ആരാധന കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ രണ്ട് മക്കളെയും വലിയൊരു കാതികന്മാരാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ലെന്ന് മാത്രമല്ല, നീയൊക്കെ എനിക്ക് പേര് ദോഷം ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അതെ, ഈ കാതികൻ. ആ അതെ അതെ, പേടിക്കട്ട, കേറി പോരെ. അച്ഛാ ദേ നോക്ക്, അച്ഛനല്ലേ ഞങ്ങളുടെ കഥാപ്രസംഗത്തോട് പുച്ഛം. കമ്മിറ്റിക്കാര് നേരിട്ട് ബുക്ക് ചെയ്യാൻ വരുന്ന കണ്ടാ. എന്നാ കഥാപ്രസംഗം വേണ്ട ഡേറ്റ്? കുംഭം 10-ാം തീയതി. ഏത് കഥയാ വേണ്ടത്? ചേട്ടന്റെ ബ്രിട്ടീഷുകാർക്ക് എന്താ ഇന്ത്യയിൽ കാര്യം? അതോ നിന്റെ അമ്മയുടെ? അല്ല, എന്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മലും മതിയോ? ഓ അതെ, ഞങ്ങൾക്ക് ഈ രണ്ട് കഥയല്ല വേണ്ടത്. ശിവരാമൻ സാറ് പണ്ട് പറയാറുണ്ടായിരുന്ന സാംബശിവ സാറിന്റെ ആയിഷ എന്ന് പറഞ്ഞ കഥയില്ലേ, ആ കഥ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നൊന്ന് പറയണം. എടാ മക്കളെ, അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള കഥ ഒരിക്കൽ കൂടി പറയണമെന്ന് ആവശ്യപ്പെട്ട ഇവരിവിടെ വന്നിരിക്കുന്നത്. ഇതാ പറയുന്നത്, നല്ല കലയും കലാകാരന്മാരും ഒരിക്കലും നശിക്കില്ല, അവ എന്നും നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഇതുപോലെയുള്ള സാധാരണക്കാരായ ആരാധകർ വേണം. ഈ ആരാധകരുണ്ടെങ്കിലേ ഒരു താരമുണ്ടാകൂ. ഇതൊരു വെറും വാക്കല്ല, ഒരു കത്ത ആരാധകന്റെ വാക്കാ. കാൽപ്പനികതയുടെ കൈപിടിച്ച് ആസ്വാദക ഹൃദയങ്ങളെ കഥയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മലയാളത്തിന്റെ പ്രിയ കഥ പറച്ചിലുകാർ ഈണങ്ങളുടെ അകമ്പടിയോടെ കഥ പറഞ്ഞു ഫലിപ്പിച്ച് കഥാപ്രസംഗ കലയെ ശ്രോതാക്കളുടെ മനസ്സിൽ പ്രതിഷ്ഠിപ്പിച്ച് പ്രൊഫസർ ആർ സാംബശിവന് ടീം പോപ്പിയുടെ പ്രണാമം. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സർ, കാഥികൻ കൈപ്പട്ടൂർ ശിവരാമനും മക്കളായ വള്ളിക്കോട് ചന്ദ്രനും വള്ളിക്കോട് പുഷ്പനും എന്റെ അഭിവാദ്യങ്ങൾ. മക്കൾ അവതരിപ്പിച്ച ബ്രിട്ടീഷുകാർക്ക് എന്താ ഇന്ത്യയിൽ കാര്യം എന്ന കഥയും എന്റെ അമ്മയുടെ ജിമിക്കി കമൽ എന്ന കഥയും ക്ലബ് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത് അനുഭൂതിയുടെ ഒരു പുതിയ ലോകം. വീട്ടിൽ നിറങ്ങിയ ഫോണും കൊണ്ട് കറങ്ങി നടക്കും പെണ്ണാണ് അവൾ. വീട്ടിൽ നിറങ്ങിയ ഫോണും കൊണ്ട് സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്. ചിരിക്കാറില്ല. എന്താ ചിരിക്കാത്തത്? എന്താ ചിരിക്കാത്തത് നിങ്ങൾ ചോദിക്കാം. കാരണം അവളുടെ പുഴുപ്പല്ലി കാണും സുഹൃത്തുക്കളെ, അവളുടെ പുഴുപ്പല്ലി കാണും. ചിരിക്കാറില്ല. അവിടെ ഒരു പരാതി എനിക്കുണ്ട്. ക്ലാര തുരുതുരാ പ്രസവിക്കുന്ന ക്ലാര, ആ ക്ലാരയ്ക്ക് എന്തിനാണ് നിങ്ങൾ പുഴുപ്പല്ല് നൽകിയത്? എന്നിരുന്നാലും ക്ലാര പ്രസവിക്കുന്നില്ലേ? പ്രസവിച്ചു. ഏതായാലും കാഥികൻ സാംബശിവൻ, അനശ്വരനായ സാംബശിവന് നിങ്ങൾ നൽകിയ ഈ സമർപ്പണം എന്തുകൊണ്ടും ഹൃദ്യമായി രസകരമായി അഭിനന്ദനങ്ങൾ. ശ്വേതജി, ഓ ഇങ്ങനത്തെ രണ്ട് മക്കൾ എനിക്കുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായി. പെർമനന്റ് എന്റർടൈൻമെന്റ്. എന്ത് പറഞ്ഞാലും എന്റെ സുധീഷ് ഇത്രയൊന്നും പ്രായമുള്ള ആളല്ല.
Very good. Very, very good. God bless. Thank you. Superb. Rimi? തുടക്കം തന്നെ എന്ത് രസമായിരുന്നു കൊയ്ത്ത് പാട്ടിന്റെ. നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ ഡിജെയായി മാറിയിരിക്കുന്നു. മണ്ണപ്പം ചുട്ടു നടന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ ബ്ലൂ വെയിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കഥാപ്രസംഗം രണ്ടുപേരും, അതും ഒരാൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ, വേറെ ഒരു ടോപ്പിക്, വളരെ സീരിയസ് ആയ ഒരു ടോപ്പിക്കും ഈ ക്ലാര രണ്ടുപേരുടെയും പേരിട്ടിരിക്കുന്നു. ക്ലാരു എന്താണ്? ക്ലാരു. ആരോടും പറയരുതി ഗർഭത്തിന്റെ ദിവ്യ രഹസ്യം എന്ന് പാടിയത്. അതുപോലെ ഈ കുളിക്കാറില്ല, പിന്നെ എത്ര എന്താന്ന് കാര്യം എന്തായിരുന്നു? ഒരു വർഷത്തേക്ക് കുളിയും നനയുമില്ല. കൂടെ കൊണ്ട് നടക്കുമ്പോ വാട കാരണം സഹിക്കാൻ മേല. അയ്യോ, ഭയങ്കര വെറൈറ്റി ആയിരുന്നു. താങ്ക് യു. ഗേൾസ്, ഒരു കാര്യം പ്രത്യേകം പറയണം. ഇത്രയും പ്രായമുള്ള മക്കളുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഈ അച്ഛന് സുധീഷ് റിയൽ ലൈഫിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഓക്കെ, ഒരു യങ് ഗായ് ആണ്. സുധീഷിന്റെ ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. അത് ഡാൻസ് ഒന്നുമല്ല നമ്മൾ പറയുന്നത്, അത് അതിക്കും മേലെ വേറെന്തൊക്കെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീം പോപ്പിയുടെ കഥാപ്രസംഗം? ടീം പോപ്പി കലക്കി കസറി. ശരിക്കും നന്നായി ചെയ്തു, നന്നായി ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇത്രയും നല്ല സ്കിറ്റ് കാണാൻ പറ്റിയല്ലോ. താങ്ക് യു. ഉമ, കലാകാരന്മാരെ അനുബന്ധിച്ചിട്ടുള്ള സ്കിറ്റ് എന്ന് പറയുമ്പോഴും ഇത്ര ഗംഭീരമായൊരു സ്കിറ്റ് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓരോ വ്യക്തികളും മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആരെയാണ് ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും എല്ലാവരും ഗംഭീരം. ഈ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ലെറ്റ്സ് സീ. ശ്വേതജി, 30 out of 30. ജയതി ചേട്ടാ, 39 out of 40. റിമി, 30. They are getting 99 on 100. ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജഡ്ജസും സെലിബ്രിറ്റി ഗസ്റ്റുകളും കൂടെ ചേർന്നിട്ട് ഒരു പക്ക സിങ്ക്രണൈസ്ഡ് ഒരു ഡാൻസ് പെർഫോമൻസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ജഡ്ജസ് റെഡി? ഉമാ, സുചിത്ര, ഓൾ സെറ്റ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. സീസൺ 2-ന്റെ ഇന്നത്തെ ഈ ഒരു അലമ്പും ഞങ്ങൾ ഇവിടെ ഇതാ ഒന്ന് നിർത്തുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഒരു മൊമെന്റ് ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. അപ്പോ മ്യൂസിക്, കോമഡി, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു അപ്ഡേറ്റഡ് വേർഷനുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബാക്കിയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാറ്റിവെച്ച് നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time, we all meet. This is OPPO Comedy Star Season 2, powered by Lakshmi Jewelry. Winding up. ചേട്ടൻ, യു നോ, ഒരു റൂമിലേക്ക് കയറി വരുമ്പോ തന്നെ മൈ എൻടയർ വേൾഡ് ജസ്റ്റ് ലൈറ്റ്സ് അപ്പ്. കുറേ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എന്നാലും കാള വാല് പോക്കണ എന്തിനാന്ന് എനിക്കറിയാം. ഇത് ചാനലൊന്നും വരത്തില്ലല്ലോ. ഓക്കേ, ആരുടെ കയ്യാ? ആരുടെന്ന് പറയാൻ പറ്റും? നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ. അയ്യോ, എന്തു തള്ളാണ് ദൈവമേ. സോറി, ഇത് കള്ളമെന്ന്
നല്ല കേട്ടോ. സുജാത എന്നോട് കാണിച്ചു കൊടുക്ക ചേട്ടാ. താങ്ക് യു. കണ്ടില്ലേ ജുംബ 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 ജുംബ. അന്ത്ര വെള്ളടി വെള്ളടി കണ്ണു നീറുന്ന ശ്രീവത്സാ ശ്രീവത്സാ ശ്രീവത്സാ.